യു ഡി എഫിന് 18 MP കേരളത്തിൽ നിന്ന്, 18 ഞങ്ങളുടെ അറിവില് 18 ഞാൻ എന്റെ അറിവില് പറഞ്ഞാലും വന്നിക്കോളൊന്നൊക്കെ അറിയില്ല. ഈ കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനക്കെതിരെ ഈ 18 MPമാരും ഒന്ന് കേരളത്തിനോടൊപ്പം നിന്നിട്ടുണ്ടോ? രണ്ടാമത് കേരളം കൊടുത്തൊരു നില ഒരു നിവേദനം അതിലൊന്ന് ഒപ്പുവെക്കാൻ പോലും ഈ 18 MPമാര് പിന്നെ തയ്യാറായിട്ടുണ്ടോ? ഇതിനെ പറ്റി KPCC പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 18 ആളും പോയി അവിടെ പോയി കിടക്കാന്നാ പറഞ്ഞത്. ഇതേ നിലപാടാണ് UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്? ആണോ? ഒന്നാമത് എനിക്കതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ, ഒന്നാമത് കുറച്ച് നമ്മൾ വിശാലമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് അപ്പുറത്തൊന്ന് പുറത്ത് ലോകമുണ്ട് എന്ന് വിചാരിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. അതിനപ്പുറത്ത് അല്ല, അതിനപ്പുറത്ത് ലോകമുണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, വെറുതെ എന്തേലും പറ. പിന്നെന്താ നിങ്ങൾക്ക് ഇപ്പോഴും 19 MPമാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരാ എന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് പിൻവാങ്ങി. അതാണ് ആ സുഹൃത്ത് ഉന്നയിച്ച പ്രശ്നം. എങ്ങനെയാണ് CPMനെ വിശ്വസിച്ച് BJP ക്കെതിരെ ഒരു സമരത്തിന് ഇറങ്ങുക എന്ന് നിങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കാം? അല്ല, കോൺഗ്രസിനെ വിശ്വസിക്കാലോ. ഞാൻ പറയട്ടെ, ഞാൻ പറയാം, CPMനെ വിശ്വസിച്ചിട്ട്. കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ കൂകി വിളിക്കണ്ട, അത് നിങ്ങളുടെ സ്വയം സ്ഥിരം പതിവാ. ഞാൻ പറയട്ടെ, ഞാൻ പറയാം, ഇത് CPMന്റെ പ്രശ്നമോ കോൺഗ്രസിന്റെ പ്രശ്നമോ? കേരളത്തെ മോദി സർക്കാർ സാമ്പത്തികമായി ഒന്നിച്ചു പോകാം. CPMമായി യോജിച്ച് ഒരു സമരത്തിനും UDF ഉണ്ടാവില്ല. ഒന്നതാണ് അതിന്റെ കാരണം. CPM എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അവസരവാദ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന മറ്റൊരു പാർട്ടി കേരളത്തിലില്ല. കേരളത്തിന്റെ പേരിൽ പണ്ട് റേഷന് വേണ്ടി നടത്തിയ 60-കളിലെ സമരത്തിന് ശേഷം ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, DMK നേതാക്കൾ, എല്ലാ നേതാക്കളും പങ്കെടുത്ത കേരളത്തിന്റെ അന്തസ്സായ ദേശീയ സമരമാണ് കണ്ടത്. കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ശരിവെക്കുന്നതാണ് കണ്ടത്. നിങ്ങളാണ് അവിടെ പാളിപ്പോയത്, നിങ്ങൾക്കാണ് പാളിപ്പോയത് അഫ്സൽ. ഇതിൽ കോൺഗ്രസും ലീഗും ഇന്നിപ്പോ സലാം ഇതൊക്കെ പറയുന്നെങ്കിലും ഈ വിഷയം രൂക്ഷമായി നിന്ന സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് ലീഗിനുണ്ടായിരുന്നോ? കേരള സർക്കാരിന്റെ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, സാമ്പത്തിക പ്രതിസന്ധി ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ വേണ്ടി ഇടത് സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ BJPയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായ എല്ലാം കൈകോർത്ത് സമരത്തിനിറങ്ങാൻ ഒരു മടിയും ലീഗിനുണ്ടായിട്ടില്ല. പാണക്കാട് തങ്ങൾ പോയിട്ട് BJP അപ്പൊ ഞങ്ങൾ ഒറ്റ സമരം നടത്തിക്കോളാം. ഇവിടെ പറഞ്ഞ കാര്യം ഇവിടെ ആർക്കാണ് ബോധ്യപ്പെടാത്തത്? ബോധ്യപ്പെടാത്തത് ഇവിടുത്തെ UDFനും BJPക്കും മാത്രമാണ്. ഇവിടെ ലോക്സഭാ MPമാരുടെ ധർമ്മം എന്താ? ലോക്സഭാ MPമാരുടെ യോഗം വിളിച്ചു, ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കാം, ഒപ്പിടാം, നമുക്ക് മന്ത്രിമാരെ പോയി കാണാം, പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട തുക ഇവിടെ നിന്ന് പിരിച്ചു പോകുന്ന? 1 രൂപ ടാക്സിൽ 50 പൈസയാണ് കേരളത്തിന് ലഭിക്കുന്നത്. ഉത്തർപ്രദേശിൽ 2 ലഭിക്കുന്നു, അപ്പുറത്ത് ഉത്തരേന്ത്യയിൽ മറ്റു സംസ്ഥാനം 2.5 രൂപ ലഭിക്കുന്നു. ഇത് പ്രശ്നമല്ലേ? ഇത് പ്രശ്നമല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അത് പ്രശ്നമല്ലേ? ഇനി ഓരോ വിദ്യാർത്ഥികളെ ഉച്ചക്കഞ്ഞിയിൽ ഉൾപ്പെടെയുള്ള കുടിശ്ശിക, UGC കുടിശ്ശിക, ഏതൊക്കെ കുടിശ്ശികയുണ്ട്? ഇത് നിയമസഭാ രേഖകളല്ലേ? ഈ പ്രശ്നം വെച്ച് ഉന്നയിക്കുമ്പോൾ എന്താ UDFന് MPമാർ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് കേരളത്തില് കണക്ക് കൊടുക്കില്ല? എന്തുകൊണ്ട് കേരളത്തിന്? ഞാൻ പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് കേരളത്തിന് അർഹമായ പണം നൽകിയില്ല എന്നുള്ള ചോദ്യം ഒരു UDFന് MPയും ചോദിച്ചില്ല. ഇവിടെ BJPക്കാരൻ പറഞ്ഞു കണക്ക് കൊടുക്കേണ്ടത്. കണക്ക് കൊടുക്കാൻ ഒരു തീയതി പറഞ്ഞാൽ ആ തീയതി കകമാണ് കൊടുക്കുക. BJPയുടെ ഔദാര്യമല്ല ഇവിടെ, ഇത് BJPയുടെ ഔദാര്യമല്ല. രാജ്യമാണ് ഗവൺമെന്റ് ആണ്.
അതിലൊരു പ്രശ്നമുണ്ട്. അതായത് പ്രേമചന്ദ്രന്റെ നിർമ്മലാ സീതാരാമനോടുള്ള ആ ചോദ്യം കേരളത്തിന് ദോഷകരമായ ചോദ്യവും യു ഡി എഫ് രാഷ്ട്രീയത്തിന് അനുകൂലമായ ചോദ്യമായിരുന്നു എന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ്. പോട്ടെ, അതേ പ്രേമചന്ദ്രനാണ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാലോ, അതേ പ്രേമചന്ദ്രനാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മോദിയുമായി ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തത്. യു ഡി എഫ് യോജിക്കുന്നുണ്ടോ? യു ഡി എഫിലെ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള സഹ എം പിമാരോട് ചോദിച്ച് അനുമതി വാങ്ങിച്ചിട്ടാണോ അദ്ദേഹം പോയത്? സലാമിന്റെ അഭിപ്രായം എന്താണ്? പിണറായി വിജയനും കേരള സർക്കാരുമായി ചായ കുടിക്കാൻ പോലും നിങ്ങളില്ല, അങ്ങനെ കോൺഗ്രസിനെ വളർത്തണ്ട എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ മോദിക്കൊപ്പം സൗഹൃദ വിരുന്നിലിരുന്ന് അങ്ങനെ ഇരിക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ എന്റെ ചോദ്യം, ബാക്കി വരുന്ന യു ഡി എഫ് എം പിമാരോട് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകട്ടെ, നിങ്ങൾക്ക് എതിർപ്പുണ്ടോ, നമ്മൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ? പ്രേമേന്ദ്രൻ ചോദിച്ചിട്ടുണ്ടോ? ശ്രീ ഇറ്റിയോട് ചോദിച്ചിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ? വി ഡി സതീശനോട് ചോദിച്ചിട്ടുണ്ടോ? മറ്റ് എം പിമാരുടെ കൺസെന്റ് വാങ്ങിയിട്ടുണ്ടോ? യു ഡി എഫിന് ചേരുന്ന ഒരു നിലപാടെടുക്കുന്നതിൽ പറ്റുമോ? പ്രേമേന്ദ്രനെ ന്യായീകരിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്ന, നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്ന ആളാണല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ കേരളത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അത്ര ഒരു സ്വീകരണവും യാത്രയപ്പോ രാജ്യത്തെ മറ്റൊരു ബി ജെ പി തര സംസ്ഥാനത്തും അവരാണ് പറയേണ്ടത്. മറുപടി പറയേണ്ടത് എനിക്ക് പ്രേമേന്ദ്രനല്ലോ, മുഖ്യമന്ത്രി പോകും, എം പിമാര് പോകും, സ്വാഭാവികമാണ്. പോവില്ലെന്ന് ഇവര് പറയും. അങ്ങനെയാണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ എനിക്ക് പറ്റില്ല എന്ന് എന്റെ പഞ്ചായത്ത് മെമ്പർക്ക് പറയാൻ പറ്റുമോ? എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ചായ കുടിക്കാൻ വേണ്ടി പോയി എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹം അതാ ദൈവത്തിന്റെ അവതാരമാണെന്ന കണക്കേ പ്രസംഗിച്ചു ചാനലായ ചാനൽ മുഴുവൻ. പ്രധാനമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയിൽ നരേന്ദ്രമോദിയെ പറ്റി പുകഴ്ത്തി സംസാരിച്ചു എൻ കെ പ്രേമചന്ദ്രൻ. ലീഗിന് അഭിപ്രായമുണ്ടോ? എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ടോ?